अथ दशमोऽध्यायः विभूतियोगः श्रीभगवानुवाच भूय एव महाबाहो शृणु मे परमं वचः यत्तेऽहं प्रीयमाणाय वक्ष्यामि हितकाम्यय ഭഗവാൻ പറഞ്ഞു, ഹേ മഹാബാഹുവായിരിക്കുന്ന അർജുന, എൻ്റെ വാക്കിൽ പ്രീതിയോടുകൂടിയിരിക്കുന്ന നിനക്ക് നന്മയുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി ഇനിയും പറയാൻ പോകുന്ന ആ പരമമായ വചസ്സിനെ നീ കേട്ടാലും എൻ്റെ ഉൽപ്പത്തി ദേവഗണങ്ങൾ ആരും അറിയുന്നില്ല, മഹർഷിമാരും അറിയുന്നില്ല. എന്നാൽ ദേവന്മാരുടെയും മഹർഷിമാരുടെയും എല്ലാ വിധത്തിലുള്ള ആദ്യ കാരണവും ഞാൻ തന്നെ. യോ മാം അജമനാദിം ച വേത്യം ലോകമഹേശ്വരം അസംമൂഢസമർത്യേഷു സർവപാപൈഃ പ്രമുച്യതേ. യാതൊരുവൻ എന്നെ ജനനമില്ലാത്തവനും അനാദിയും സർവലോകങ്ങളുടെയും അധീശനുമായിട്ടറിയുന്നുവോ അവൻ മനുഷ്യരിൽ അജ്ഞാനമില്ലാത്തവനായി സർവപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. ബുദ്ധിർജ്ഞാനസമ്മോഹഃ ക്ഷമാ സത്യം തമഃ ശമഃ സുഖം ദുഃഖം ഭവോ അഭാവോ ഭയം ച അഭയമേവ ച അഹിംസ സമതാ തുഷ്ടിഃ തപോദാനം യശോ യശഃ ഭവന്തി ഭാവാഭൂതാനാം മത്ത ഏവ പൃഥക്വിധാഃ. ബുദ്ധി, ജ്ഞാനം, മോഹമില്ലായ്മ, ക്ഷമ, സത്യം, ധമം, ശമം, സുഖം, ദുഃഖം, ഉത്ഭവം, നാശം, ഭയം, നിർഭയത, ഇവയും അഹിംസ, സമഭാവന, സംതൃപ്തി, തപസ്, ദാനം, സത്കീർത്തി, ദുഷ്കീർത്തി, ഇങ്ങനെ ജീവജാലങ്ങളുടെ പലവിധ ഭാവങ്ങളും എന്നിൽ നിന്നു തന്നെ ഉണ്ടാകുന്നു. എല്ലാറ്റിൻ്റെയും മൂലകാരണം ഞാനാണ്. മഹർഷേഹ സപ്ത പൂർവേ ചത്വാരോ മനവസ്തഥ മദ്ഭാവ മാനസാ ജാത ഏഷാം ലോക ഇമാഹ പ്രജാഹ. ആരിൽ നിന്നാണോ ഈ സൃഷ്ടികളെല്ലാം ലോകത്തിലുണ്ടായത്, ആ സപ്തർഷികളും അവർക്ക് മുമ്പുള്ള സനകാദികളായ നാലു പേരും അതുപോലെ 14 മനുക്കളും എൻ്റെ പ്രഭാവത്തോടുകൂടിയവരും മനസ്സുകൊണ്ട് ജനിപ്പിക്കപ്പെട്ടവരുമാകുന്നു. ഈ കാണുന്ന പ്രജകളെല്ലാം അവരുടേതാണ്. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേതി തത്വതഃ സോ അവിഗംബേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. യാതൊരുവൻ എൻ്റെ ഈ വിഭൂതിയെയും യോഗശക്തിയെയും യഥാർത്ഥമായി അറിയുന്നുവോ അവൻ അചഞ്ചലമായ യോഗസാധനയോടുകൂടി ബന്ധിക്കപ്പെടുന്നു. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്യുതാഃ. ഞാൻ എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനമാകുന്നു, എന്നിൽ നിന്നു എന്നെ എല്ലാം പ്രവർത്തിക്കുന്നു. ഇപ്രകാരം അറിഞ്ഞിട്ട് വിവേകശാലികൾ വികാരവായ്പോടെ എന്നിൽ ഭജിക്കുന്നു. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവരും എന്നിൽ തന്നെ പ്രാണനെ സമർപ്പിച്ചവരും എന്നെപ്പറ്റി പരസ്പരം ബോധിപ്പിക്കുന്നവരും എല്ലായ്പ്പോഴും എന്നെ പ്രകീർത്തിക്കുന്നവരുമായ വിവേകശാലികൾ എന്നും സന്തുഷ്ടരായി എന്നിൽ രമിക്കുകയും ചെയ്യുന്നു. പ്രേമവായ്പോടെ എന്നെ ഭജിക്കുന്നവരും എപ്പോഴും എന്നിൽ മനസ്സ് ഉറപ്പിച്ചവരുമായ അവർക്ക് ഞാൻ അപ്രകാരമുള്ള ബുദ്ധിയോഗത്തെ നൽകുന്നു. അതിനാൽ അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. അവരുടെ അനുഗ്രഹത്തിനായി തന്നെ അവരുടെ ആത്മാവിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകാശമാനമായ ജ്ഞാനദീപത്താൽ അജ്ഞാനജന്യമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ
പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാമൃഷയഃ സർവേ ദേവശ്രീനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമമായ ബ്രഹ്മമാണ്, പരമമായ തേജസ്സാണ്, പരമപവിത്രമാകുന്നു. എല്ലാ ഋഷിമാരും അങ്ങയെ നിത്യനും ദിവ്യനും ആദിദേവനും ജന്മരഹിതനും സർവവ്യാപിയുമായ പുരുഷനെന്നും പറയുന്നു. അപ്രകാരം ദേവർഷിയായ നാരദനും അസിതനും ദേവലനും വ്യാസനും പറയുന്നു. ഇപ്പോഴങ്ങും അതുതന്നെ സ്വയം എന്നോട് പറയുന്നു. ഹേ കേശവ, യാതൊന്നാണോ അങ്ങ് എന്നോട് പറയുന്നത്? അതെല്ലാം സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവാനെ, അങ്ങയുടെ സ്വരൂപത്തെ ദേവന്മാരറിയുന്നില്ല, അസുരന്മാർ ഒട്ടും അറിയുന്നില്ല. പുരുഷന്മാരിൽ ശ്രേഷ്ഠനായ അല്ലയോ ശ്രീകൃഷ്ണ, ഭൂതങ്ങളുടെ ആദ്യ കാരണമായവനെ, സകല ജീവികളുടെയും സംരക്ഷക, ദേവന്മാർക്കും ദേവനായുള്ളവനെ, സകല ലോകങ്ങളെയും പരിപാലിക്കുന്ന ജഗദീശ്വര, അങ്ങ് സ്വയമേവ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ അറിയുന്നു. യാതൊരു വിഭൂതികളെ കൊണ്ടാണോ അങ്ങേ ലോകങ്ങളെല്ലാം വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നത്? തികച്ചും ദിവ്യങ്ങളായ സ്വന്തം വിഭൂതികളെ പൂർണ്ണമായും പറഞ്ഞു തന്നാലും, അല്ലയോ യോഗേശ്വരനായ കൃഷ്ണ, അങ്ങേ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ എങ്ങനെ യഥാർത്ഥ രൂപത്തിൽ അറിയും? ഏതേത് ഭാവങ്ങളിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കണം ഭഗവാനെ? ഹേ ജനാർദ്ദന, അങ്ങയുടെ യോഗത്തെയും വിഭൂതിയെയും വിസ്തരിച്ച് ഇനിയും പറഞ്ഞു തന്നാലും അങ്ങയുടെ അമൃതതുല്യമായ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. ഭഗവാൻ അരുളിച്ചെയ്തു, ഹേ കുരുശ്രേഷ്ഠ, എൻ്റെ ദിവ്യങ്ങളായ ആത്മവിഭൂതികളെ മുഖ്യമായവ മാത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്തെന്നാൽ എൻ്റെ വിഭൂതികളുടെ വിസ്താരത്തിന് അവസാനമില്ല തന്നെ. ഹേ അർജുന, സകല ജീവരാശികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ഞാനാകുന്നു. എല്ലാറ്റിൻ്റെയും ആദിയും മന്ദവും മധ്യവും ഞാൻ തന്നെയാകുന്നു. ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാരവിരംശുമാൻ മരേജർ മരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ഞാൻ ദ്വാദശാദിത്യന്മാരിൽ വിഷ്ണുവാകുന്നു. ജ്യോതിർഗോളങ്ങളിൽ പ്രകാശമുള്ള രശ്മികളോടുകൂടിയവയിൽ ഞാൻ സൂര്യനാകുന്നു. മരുത്തുക്കൾ മരീചിയും നക്ഷത്രങ്ങളുടെ ഇടയിൽ ഞാൻ ചന്ദ്രനുമാകുന്നു. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതനാ. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങൾക്കിടയിൽ മനസ്സും ജീവികളിൽ ചേതനയും ഞാനാകുന്നു. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം. രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാകുന്നു. യക്ഷരക്ഷസുകളിൽ ധനപതിയായ കുബേരൻ ഞാനാകുന്നു. അഷ്ടവസുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മഹാമേരുവും ഞാൻ തന്നെ. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനിനാം അഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. ഏ പാർത്ഥ, പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതിയായി എന്നെ നീ അറിയുക. സേനാപതികളിൽ ഞാൻ സുബ്രഹ്മണ്യനും ജലാശയങ്ങളിൽ സമുദ്രവും ഞാനാകുന്നു. മഹർഷീണാം പ്രഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മീ സ്ഥാവരാണാം ഹിമാലയഃ അശ്വത്ഥഃ സർവവൃക്ഷാണാം
ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. മഹർഷിമാരിൽ ഭൃഗുവും വാക്കുകൾ ഏകാക്ഷരമായ ഓംകാരവും ഞാനാകുന്നു. യജ്ഞങ്ങളിൽ വച്ച് ജപയജ്ഞവും സ്ഥാവരങ്ങളിൽ ഹിമാലയവും ഞാനാകുന്നു. എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് അരയാലും ദേവർഷികളിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാകുന്നു. കുതിരകളിൽ വച്ച് പാലാഴിമഥനവേളയിൽ അമൃതത്തോടുകൂടി ഉയർന്നു വന്ന ഉച്ചൈസ്രവസ്സായും ഗജശ്രേഷ്ഠന്മാരിൽ ഐരാവതമായും മനുഷ്യരിൽ രാജാവായും എന്നെ നീ അറിഞ്ഞാലും. ആയുധാനാമഹം വജ്രം തേനൂനാം അസ്മി കാമധു പ്രജനശ്ചാസ്മി കന്ദർപ്പഹ സർപ്പാണാം അസ്മി വാസുകിഹി. ഞാൻ ആയുധങ്ങൾ വജ്രായുധമാകുന്നു. പശുക്കളിൽ കാമധേനുവും സന്താനങ്ങളെ ജനിപ്പിക്കുന്നതിൽ കാമദേവനും വിഷമുള്ള സർപ്പങ്ങളിൽ വാസുകിയും ഞാനാകുന്നു. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാം അരമ്യാ ചാസ്മി യമഃ സംയതാമഹം. വിഷമില്ലാത്ത നാഗങ്ങളിൽ അനന്തനും ജലദേവതകളിൽ വരുണനും ഞാനാകുന്നു. പിതൃക്കളിൽ ഞാൻ ആര്യമാവാവുന്നു. നിയമം പാലിക്കുന്നവരിൽ ഞാൻ യമനാകുന്നു. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഹ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനദേയശ്ച പക്ഷിണാം. അസുരന്മാരിൽ പ്രഹ്ലാദനും ഗണനം ചെയ്യുന്നവരിൽ കാലവും മൃഗങ്ങളിൽ സിംഹവും പക്ഷികളിൽ ഗരുഡനും ഞാൻ തന്നെ. പവനഃ പവതാമസ്മി രാമഃ ശസ്ത്രപ്രദാമഹം ചഷാണാമകരശ്ചാസ്മി സ്രോതസാമസ്മി ജാഹ്നവീ. ശുദ്ധീകരിക്കുന്ന വസ്തുക്കളിൽ വായുവും ആയുധധാരികളിൽ രാമനും മത്സ്യങ്ങളിൽ മകരമത്സ്യവും ഒഴുകുന്ന നദികളിൽ ഗംഗയും ഞാനാകുന്നു. സർഗാണാമാതിരന്തശ്ച മധ്യം ചൈവാഹം അർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദഹ പ്രവദതാമഹം. അർജുന, സൃഷ്ടികളിൽ ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും ഞാൻ തന്നെ. വിദ്യകളിൽ അധ്യാത്മവിദ്യയും വാദിക്കുന്നവരിലെ വാദവും ഞാനാകുന്നു. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വഃ സാമാസികസ്യ ച അഹമേവാക്ഷയഃ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. അക്ഷരങ്ങളിൽ അകാരം ഞാനാണ്, സമാസങ്ങളിൽ ദ്വന്ദ്വവും അക്ഷയമായ കാലവും സർവതോമുഖനായ ബ്രഹ്മാവും ഞാനാകുന്നു. മൃത്യുഹു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിഹി ശ്രീഹി വാച്ച നാരേണാം സ്മൃതിർമേധാതൃതിക്ഷമാഹ. സർവസംഹാരകനായ മൃത്യുവും വരാൻ പോകുന്നവയുടെ ഉത്ഭവസ്ഥാനവും സ്ത്രീകളുടെ കീർത്തിയും ഐശ്വര്യവും വാക്കും സ്മൃതിയും ബുദ്ധിയും ശക്തിയും ധൈര്യവും ക്ഷമയും ഞാൻ തന്നെ. സാമഗാനങ്ങൾ ബൃഹത്സാമവും ഛന്ദസ്സുകളിൽ ഗായത്രിയും മാസങ്ങളിൽ മാർഗശീർഷകമായ ധനുമാസവും ഋതുക്കളിൽ വസന്തവും ഞാൻ തന്നെ. ദ്യൂതം ചലയതാമസ്മി തേജസ് തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. വഞ്ചകന്മാരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാണ്. ജയം, പ്രയത്ന ഉദ്യമം, സാത്വികന്മാരുടെ സത്വഗുണം ഇവയും ഞാൻ തന്നെ. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അഭ്യഹം വ്യാസഃ കവീനാം അശുനാ കവിഃ. വൃഷ്ണിവംശജരിൽ വാസുദേവനും പാണ്ഡവന്മാരിൽ അർജുനനും മുനിമാരിൽ വ്യാസനും കവികൾ ശുക്രാചാര്യനും ഞാൻ തന്നെ. ശാസകന്മാരുടെ ദണ്ഡനവും വിജയം ആഗ്രഹിക്കുന്നവരുടെ നീതിയും രഹസ്യങ്ങളിലെ മൗനവും ജ്ഞാനികളിലെ ജ്ഞാനവും ഞാൻ തന്നെ. ഹേ അർജുന, പിന്നെയും സർവഭൂതങ്ങളുടെയും ബീജമേതാണോ അത് ഞാനാകുന്നു. ചരമായും അചരമായും ഭവിക്കുന്നത് ഏതാണോ അതെന്നെ കൂടാതെ സ്ഥിതി ചെയ്യുന്നില്ല. ശ്രീമദ്ജിതമേവ തേജോ അശം സംഭവം.
അല്ലയോ അർജുന, എൻ്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക് യാതൊരു അവസാനവുമില്ല. എന്നാൽ ഈ വിഭൂതികളുടെ എല്ലാം വിവരണമാകട്ടെ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അല്ലയോ അർജുന, അഥവാ ഇതെല്ലാം വിസ്തരിച്ചറിഞ്ഞതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? ഞാൻ ഈ ജഗത്ത് മുഴുവനും എൻ്റെ ഒരു അംശം മാത്രം കൊണ്ട് ധരിച്ച് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു.